നമസ്കാരം. ജസ്നയുടെ തിരോധാനത്തെപ്പറ്റി, അതായത് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ ബികോമിന് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ തിരോധാനത്തെപ്പറ്റി. ആ കുട്ടി ആദ്യം ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു, പിന്നീട് ആ കുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞ വാർത്തകൾ വന്നു. ഈ ഇടെയാണ് അത് ആ വാർത്തയും അതിന്റെ വിശദാംശങ്ങളും, ജസ്ന എവിടെയാണ് എന്ന ചോദ്യം ഇപ്പോൾ പലപ്പോഴായി സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ചോദ്യമുയരുന്നതല്ലാതെ ഇതിന് കൃത്യമായ ഒരു ഉത്തരമോ അല്ലെങ്കിൽ ഇതിന് കൃത്യമായ ഒരു അന്വേഷണമോ ഇവിടെ കേരളത്തിൽ നടന്നിട്ടുണ്ടോ? ഈ ചോദ്യം പ്രസക്തമല്ലേ? കാരണം ഒരു പെൺകുട്ടി മിസ്സിംഗ് ആണ്, അപ്പോൾ മാൻ മിസ്സിംഗ് കേസാണ്. അത് അടിയന്തരമായി അത് അന്വേഷിച്ച് അതിന് നടപടി എടുക്കേണ്ട ബാധ്യസ്ഥതയുള്ള ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരോ സർക്കാരോ എന്ത് നടപടിയാണ് ഇതിൽ എടുത്തത് എന്ന ചോദ്യം പൊതുജനം ചോദിക്കുകയാണ്, ജസ്നയുടെ ബന്ധുക്കൾ ചോദിക്കുകയാണ്. മംഗലാപുരത്തെ ഒരു മുസ്ലിം മത പഠന കേന്ദ്രത്തിൽ ഈ കുട്ടിയുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് ഇപ്പോഴും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കൃത്യമായി ആ കുട്ടി അവിടെയുണ്ടോ? ഇവിടെ എന്തെങ്കിലും സരിതയുടെ സീഡ് തേടി കോയമ്പത്തൂർ വരെ ഓടിയ പോലീസുകാരുണ്ട്? വിവിധ വിഷയങ്ങളിൽ ഒക്കെ അന്വേഷണം നടക്കുമ്പോൾ നമ്മുടെ ഫ്രാങ്കോ മുളയ്ക്കൽ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാൻ, അത് പിന്നെ അതിന്റെ കാര്യം പറയണ്ട, അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ജലന്ധറിൽ പോയ പോലീസുകാരുണ്ട്. അല്ല, ഈ മംഗലാപുരം വരെ പോകാൻ ഇവിടുത്തെ പോലീസുകാർക്ക്, പോയി ഒന്ന് അന്വേഷിക്കാൻ ഇവിടുത്തെ പോലീസുകാർക്ക് സാധിച്ചോ എന്തോ? ഇനി അന്വേഷിച്ചോ? അതിന്റെ റിപ്പോർട്ട് ഏതെങ്കിലും തരത്തിൽ മറച്ചു വെച്ചിരിക്കുകയാണോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം ഈ വിഷയത്തിൽ കാര്യമായി വാർത്തകൾ പുറത്തു വരാതിരിക്കാനും അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരാതിരിക്കാനും പോലീസിനുള്ളിൽ തന്നെ പല ശ്രമങ്ങൾ നടന്നു എന്ന തരത്തിലും ആരോപണമുണ്ട്. ഈ ഒരവസരത്തിൽ സാംസ്കാരിക പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും അധ്യാപകനും മുൻ പി എസ് സി ചെയർമാനുമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, അദ്ദേഹം ഈ ലൗജിഹാദിനെയും ഇത്തരം സാമൂഹ്യ വിരുദ്ധ നടപടികളെയും കുറിച്ച് പ്രതികരിക്കുകയുണ്ടായി, അതിനെക്കുറിച്ച് വിശദമാക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത ഒന്നുകൂടി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഇതിനെ ശാസ്ത്രീയമായും സാമൂഹ്യമായും മതപരമായും തന്നെ, കാരണം മതം എന്നൊന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, തീർച്ചയായും മതത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രം സ്ഥാനാർത്ഥികളെ വരെ നിശ്ചയിക്കുന്ന നാടാണ് ഇത്, അപ്പോൾ തീർച്ചയായും മതപരമായി എന്ന് പറഞ്ഞതുകൊണ്ട് തെറ്റൊന്നുമില്ല. ആ രീതിയിൽ അദ്ദേഹം അതിനെ വിലയിരുത്തുന്നു. ജസ്ന മറിയം ജെയിംസിനെ കുറിച്ച് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ, സാമുദായിക സംഘടനാ ഭാരവാഹികൾ, സാംസ്കാരിക നേതാക്കൾ, ഗാന്ധിയന്മാർ മുതൽ പേർ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഈ വിഷയത്തിൽ സംസാരം അല്ലെങ്കിൽ എഴുത്ത് ആരംഭിച്ചിരിക്കുന്നത്. ജസ്ന ഏതോ ഒരു ഇസ്ലാമിക മതപരിവർത്തന കേന്ദ്രത്തിലാണ് ഉള്ളത് എന്നാണ് കരുതപ്പെടുന്നത്. ആ സ്ഥലം എവിടെയാണെന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് പോലും അറിയാം, പക്ഷേ അദ്ദേഹം പറയില്ല. ആ മതപരിവർത്തന കേന്ദ്രം തങ്ങളുടെ അധീനതയിലുള്ളതല്ല എന്ന് പോപ്പുലർ ഫ്രണ്ട് പരസ്യമായി പറയുകയും ചെയ്തു. അത് എവിടെയാണെന്ന് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ മുഖ്യമന്ത്രി കേട്ട ഭാവം പോലും നടിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്നാൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരള കോൺഗ്രസും മിണ്ടാതിരിക്കുന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ: മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും ലീഗിനെ പേടിയാണ്, അതുകൊണ്ട് ഈ വിഷയത്തിൽ അവർ മിണ്ടില്ല. ലൗജിഹാദിന് ഖുറാന്റെ സമ്മതമുള്ളതുകൊണ്ട് ലൗജിഹാദിനെ തള്ളിപ്പറയാൻ ലീഗിനാകില്ല. ലീഗിനോട് ഇത് തള്ളിപ്പറയണമെന്ന് പറയാനുള്ള കരളുറപ്പ് കോൺഗ്രസിനില്ല. പക്ഷേ മഹാത്മാഗാന്ധിക്കുണ്ടായിരുന്നു, അക്കാര്യം കോൺഗ്രസുകാർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ചരിത്രം കൂടി പരാമർശിച്ചുകൊണ്ടാണ് ഡോക്ടർ രാധാകൃഷ്ണൻ ഇത് പരാമർശിക്കുന്നത്. ദൈവത്തിനും മനുഷ്യനും എതിരെയുള്ള കുറ്റകൃത്യം എന്നാണ് മഹാത്മാഗാന്ധി ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം അതിനെ എതിർക്കുകയും ചെയ്തു. കേരളത്തിലെ നവഗാന്ധിയന്മാർക്ക് ഇക്കാര്യം തുറന്നു പറയാനുള്ള ധൈര്യമില്ല, അവർ ഭീരുക്കളാണ്. മനുഷ്യ മനസ്സിൽ നിന്ന് ഭയത്തെ നീക്കാനാണ് ഗാന്ധി ശ്രമിച്ചത്. നവഗാന്ധിയന്മാരാകട്ടെ ആ ഭയത്തെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. വളരെ കൃത്യമായ ഒരു വിലയിരുത്തലാണ് അത്. ലൗജിഹാദിനോടുള്ള സമീപനം എന്ത് എന്ന് ഇടതുമുന്നണി മാത്രമല്ല ഐക്യ ജനാധിപത്യ മുന്നണിയും വ്യക്തമാക്കണം. ലീഗും കോൺഗ്രസും ലൗജിഹാദിനെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് മുല്ലപ്പള്ളിയും കുഞ്ഞാലിക്കുട്ടിയും ജനങ്ങളോട് പറയണം. അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് ആർജവത്തോടെ ഏറ്റുപറയാനുള്ള തന്റെ ഇടം അവർ കാണിക്കണം. പേടിച്ച് മിണ്ടാട്ടം മുട്ടി മുട്ടിടിച്ച് നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. മതേതര മാനവികവാദികളായ നമ്മുടെ സാംസ്കാരിക നേതാക്കൾ എന്താണ് ഇക്കാര്യത്തിൽ ഒന്നും മിണ്ടാത്തത് എന്നും ഡോക്ടർ രാധാകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. ഇസ്ലാമിക സംഘടനകളുടെ പറ്റുപുസ്തകത്തിൽ പേരുള്ള സാംസ്കാരിക നേതാക്കൾക്ക് ലാഭകരമായ മൗനം തുടരുകയും മതേതര മാനവികതയെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്യാം. കാരണം ആത്മവഞ്ചനയ്ക്ക് ഇവിടെ ശിക്ഷകളൊന്നുമില്ല. ആത്മവഞ്ചനയ്ക്ക് ഏതെങ്കിലും കോടതി ശിക്ഷ വിധിക്കുമോ? ഇല്ല. എന്നാൽ ഇടതുപക്ഷ ഹൃദയപക്ഷ മതേതര ജനാധിപത്യവാദികൾ എന്തുകൊണ്ടാണ് തങ്ങളുടെ മൗനം കൊണ്ട് ലൗജിഹാദിനെ അംഗീകരിക്കുന്നതും ജസ്നയെ പോലുള്ളവരെ അവഗണിക്കുന്നതും? പാർട്ടിയുടെ സമ്മതത്തിനായി കാത്തിരിക്കുകയാണ് അവർ. പാർട്ടി സമ്മതിച്ചാലേ എതിർക്കാൻ കഴിയുകയുള്ളൂ.
മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ക്രൈസ്തവ സംഘടനകളും ഇക്കാര്യത്തിൽ എന്തേ മൗനികളായി തുടരുന്നു. ക്രൈസ്തവ സഭയുടെ അൽമായ വിപ്ലവകാരികളെങ്കിലും ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതല്ലേ? അവോ അവരും ഇസ്ലാമിക ഫണ്ടിന്റെ പറ്റ പുസ്തകത്തിലെ പേരുകാരാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ എഴുത്ത് ചുരുക്കുന്നു. തീർച്ചയായും വളരെ കൃത്യമായ പോയിന്റുകളാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ മതവുമായി ചേർത്ത് വെച്ചുകൊണ്ടുള്ള സാമൂഹ്യ വിപത്തായ ലവ് ജിഹാദ് അരങ്ങേറുമ്പോൾ അല്ലെങ്കിൽ അതിന് സമാനമായ കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ സമൂഹത്തിന് എതിരെ നടക്കുമ്പോൾ ഇവിടെ പല പെൺകുട്ടികളും ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികൾ ഇത്തരത്തിൽ അപമാനിക്കപ്പെടുകയും മതപരിവർത്തനം നടത്തപ്പെടുകയും അതുപോലെ തന്നെ IS പോലെയുള്ള സംഘടനകളിലേക്ക് ഓടിപ്പോകേണ്ട അവസ്ഥ വരികയും ഒക്കെ ചെയ്യുന്ന വളരെ ഭീതിതമായ ഒരു അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുമ്പോൾ കുറ്റകരമായ മൗനമല്ലേ ഇവരെല്ലാവരും പുലർത്തുന്നത് എന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ എന്തുകൊണ്ടാണ്, അതുപോലെ സാംസ്കാരിക നായകർ ഉൾപ്പെടെ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത്? ഇത് മൗനം പാലിക്കേണ്ട വിഷയമാണോ? ഇത് മൗനം ഭഞ്ജിക്കേണ്ട വിഷയമല്ലേ? ഇത് ഉറക്കെ ചോദിക്കേണ്ട, ഉറക്കെ ചോദ്യങ്ങൾ ഉയർത്തേണ്ട വിഷയമല്ലേ? അതെ, തീർച്ചയായും അതെ, ഇത് ഉറക്കെ ചോദിക്കണം. ഇവിടെ വളരെ കുറച്ച് സാംസ്കാരിക പ്രവർത്തകരും സാംസ്കാരിക സാമൂഹ്യ സാമുദായിക സംഘടനകളും മാത്രം ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഇതിനെ ഒളിപ്പിച്ചു വെക്കാൻ അല്ലെങ്കിൽ ഇതിനെ മൂടിയിട്ട് വെക്കാൻ ആർക്കാണ് ഇത്ര ശുഷ്കാന്തി? എന്തുകൊണ്ടാണ് ഈ ശുഷ്കാന്തി വരുന്നത് എന്ന വളരെ പ്രസക്തമായ, വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ് ശ്രീ കെ എസ് രാധാകൃഷ്ണൻ ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം ചോദിച്ച ചോദ്യം ഇവിടുത്തെ ഓരോ പൗരനും ഇവിടുത്തെ അധികാരവർഗത്തോടും മേൽപ്പറഞ്ഞ സാംസ്കാരിക സമൂഹങ്ങളോടും സാമുദായിക സമൂഹങ്ങളോടും ഒക്കെ ചോദിക്കേണ്ടതല്ലേ? തീർച്ചയായും ചോദിക്കേണ്ടതാണ്. ചോദിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ലവ് ജിഹാദ് ഇതുപോലെയുള്ള സാമൂഹ്യ വിപത്തുകൾ ഇവിടെ പടർന്ന് പന്തലിക്കും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.